സുനിത വില്യംസ് ദ ക്യൂൻ ഓഫ് സ്പേസ് 62 മണിക്കൂറിലധികം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് പുറത്ത് നടന്ന് സ്പേസിനെ നടന്നളന്ന ഇന്ത്യയുടെ പെൺകരുത്ത്. പത്മഭൂഷൺ അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ ബഹിരാകാശ യാത്രികരിൽ ഒരാളായ സുനിത വില്യംസിനെ കുറിച്ചാണ് മലയാളി സ്ട്രീമിന്റെ ഈ വീഡിയോ. അറിയാം നമുക്ക് സുനിത വില്യംസിന്റെ ജീവിതവും അവർ സ്വന്തമാക്കിയ എക്സ്ട്രാ ഓർഡിനറി അച്ചീവ്മെന്റ്സും. എല്ലാവർക്കും മലയാളി സ്ട്രീമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാഴ്ചത്തെ ദൗത്യത്തിനായി പോയി 9 മാസത്തോളം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന്റെ ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. മാർച്ച് 19 ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 സുനിതയടക്കമുള്ളവർ ഭൂമിയിലേക്ക് എത്തുക. ഭൂമിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ സുനിതയെ കാത്തിരിക്കുന്ന കടുത്ത വെല്ലുവിളികൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവർ കാണുക. 1965 സെപ്റ്റംബർ 19 ഒഹായോയിലെ യൂക്ലിഡിൽ ജനനം. ഡോക്ടർ ദീപക്കും ബോണി പാണ്ഡ്യയുമാണ് മാതാപിതാക്കൾ. ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ ശേഷം 1987 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവൽ അക്കാദമിയിൽ നിന്നും ഫിസിക്കൽ സയൻസിൽ ബിരുദം നേടി. വ്യോമയാന മേഖലയിലെ താല്പര്യം സുനിതയെ US നേവിയിൽ ചേരാൻ പ്രേരിപ്പിക്കുകയും അവിടെ പൈലറ്റായി കരിയർ ആരംഭിക്കുകയും ചെയ്യുന്നു. തുടർന്ന് 1995 ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം നേടുന്നു. അങ്ങനെ US നേവിയിലെ ക്യാപ്റ്റനായിട്ടാണ് സുനിത വില്യംസ് വിരമിക്കുന്നത്. 1998 നാസയുടെ ബഹിരാകാശ യാത്രികയായി സുനിത തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതോടെയാണ് സുനിതയുടെ ബഹിരാകാശ യാത്രകൾക്ക് തുടക്കമാവുന്നത്. തീവ്രമായ പരിശീലനങ്ങൾക്ക് ശേഷം 2006 ഡിസംബറിൽ ബഹിരാകാശ വാഹനമായ ഡിസ്കവറിയിലായിരുന്നു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള സുനിതയുടെ ആദ്യ യാത്ര. തന്റെ ദൗത്യങ്ങൾക്കിടെ നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങളും സുനിത വില്യംസ് കൈവരിക്കുന്നു. ബഹിരാകാശത്ത് മാരത്തോൺ പൂർത്തിയാക്കുന്ന ആദ്യ വ്യക്തി കൂടിയാണ് സുനിത വില്യംസ്. 2007 ഏപ്രിൽ 16 ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ബോസ്റ്റൺ മാരത്തോണിലാണ് ഒരു ട്രെഡ്മില്ലിൽ സുനിത 42.2 കിലോമീറ്റർ ദൂരം 4.5 മണിക്കൂറുകൾ കൊണ്ട് ഓടിത്തീർത്തത്. 2006-2007 കാലയളവിൽ 195 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച സുനിത ഒരു വനിത നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ യാത്രയുടെ റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഈ റെക്കോർഡ് മറികടക്കുകയുണ്ടായി. ഇപ്പോൾ 322 ദിവസത്തിലധികം ബഹിരാകാശത്ത് ചെലവഴിച്ചതോടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പരിചയസമ്പന്നരായ വനിതാ ബഹിരാകാശ യാത്രികരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് സുനിത വില്യംസ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ പുറത്ത് 50 മണിക്കൂറുകളും 40 മിനിറ്റും നീണ്ടു നിൽക്കുന്ന 7 ബഹിരാകാശ നടത്തങ്ങളാണ് സുനിത പൂർത്തീകരിച്ചിട്ടുള്ളത്. 9 മാസത്തോളം നീണ്ടുനിന്ന ഇപ്പോഴത്തെ മിഷന്റെ ഭാഗമായി ഈ വർഷം ആദ്യം നടത്തിയ 5 മണിക്കൂറും 26 മിനിറ്റും നീണ്ടു നിന്ന ബഹിരാകാശ നടത്തം ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്തിലൂടെ നടന്ന വനിത എന്ന നേട്ടവും സുനിതയ്ക്ക് സമ്മാനിക്കുകയുണ്ടായി. ഇതോടെ സുനിത വില്യംസിന്റെ ആകെ സ്പേസ് വാക്ക് ടൈം എന്ന് പറയുന്നത് 62 മണിക്കൂർ 6 മിനിറ്റിലേക്ക് ഉയരുകയും ചെയ്തു. ഈ നേട്ടം നാസയുടെ ഏറ്റവും ഉയർന്ന സമയം ബഹിരാകാശ നടത്തം നടത്തിയവരുടെ ലിസ്റ്റിൽ സുനിതയെ 3rd എത്തിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. US നേവിയിലെയും നാസയുടെ ഭാഗമായി നടത്തിയ ബഹിരാകാശ യാത്രകളിലെ സർവീസും സുനിത വില്യംസിന് നിരവധി പുരസ്കാരങ്ങളാണ് നേടിക്കൊടുത്തത്. സ്പേസ് മിഷൻസിലെ എക്സെപ്ഷണൽ പെർഫോമൻസിന് നാസ നൽകിയ നാസ സ്പേസ് ഫ്ലൈറ്റ് മെഡലും അതേപോലെ നേവിയിലെ നോട്ടബിൾ സർവീസിനും ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിനും ലഭിച്ച വിവിധ മെഡലുകളും ഇതിൽ എടുത്തു പറയേണ്ടുന്നവയാണ്. ഇന്ത്യ 2008 രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ പത്മഭൂഷൺ നൽകി ആദരിക്കുന്നു. കൂടാതെ 2011 റഷ്യൻ ഗവൺമെന്റിന്റെ മെഡൽ ഫോർ മെറിറ്റ് ഇൻ സ്പേസ് എക്സ്പ്ലോറേഷനും 2013 സ്ലൊവീനിയയുടെ ഗോൾഡൻ ഓർഡർ ഫോർ മെറിറ്റ്സും സുനിതയെ തേടിയെത്തുന്നു. ഇതിനോടകം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബഹിരാകാശ യാത്രികരിൽ ഒരാളായി സുനിത വില്യംസ് ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. US നേവി പൈലറ്റിൽ നിന്നും നാസയുടെ എക്കാലത്തെയും മികച്ച ബഹിരാകാശ യാത്രികയിലേക്കുള്ള യാത്ര ഇൻസ്പിറേഷൻ ആകുന്നത് ലോകത്താകമാനമുള്ള പെൺകുട്ടികൾക്കാണ്. കാരണം ആകാശങ്ങൾക്കപ്പുറമുള്ള ലോകം സ്വപ്നം കാണാൻ സുനിത അവർക്കൊരു മാതൃകയാവുന്നു. ഡെഡിക്കേഷനും കറേജും വിശ്രമമില്ലാത്ത പരിശ്രമവും ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്തും നമുക്ക് നേടാനാകുമെന്ന് സുനിത വില്യംസ് തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. രാജ്യത്തിന് തന്നെ അഭിമാനമായ സുനിത വില്യംസിനും കൂടെയുള്ള മറ്റ് ബഹിരാകാശ യാത്രികർക്കും വളരെ സേഫായി തന്നെ ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ കഴിയട്ടെ. ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി മലയാളി സ്ട്രീം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.